ഭാവിയിൽ യുവരാജാവാകുവാനുള്ള ആദ്യത്തെ ചുവടുവെപ്പല്ലേ ഇടറിപ്പോയത്? ശരിയല്ലേ അമ്മേ? മകനെ, അതൊരു യാദൃശ്ചിക സംഭവം മാത്രമാണ്. അതുപോലെ എന്റെ ഉപനയന ചടങ്ങ് മുടക്കാനും ഒരു യാദൃശ്ചിക സംഭവം ഉണ്ടായാലോ അമ്മേ? അങ്ങനെയൊന്നും ചിന്തിക്കാതെ മകനെ, ബാല്യകാലത്തിൽ തന്നെ നീ നേടിയ വിലപ്പെട്ട അറിവുകൾ ഇങ്ങനെയുള്ള അനിഷ്ടങ്ങൾ ചിന്തിക്കുവാൻ ഉപയോഗിക്കാതെ ശുഭാപ്തി വിശ്വാസിയാകൂ കുട്ടി. ഉപനയനം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. നീ ഇപ്പോൾ അയോധ്യയിലെ യുവരാജനിലേക്ക് നടന്നെടുക്കുന്ന വഴിയിലാണ്. ശുഭാപ്തി വിശ്വാസിയാകൂ കുട്ടി, ദുർചിന്തകൾ ഒഴിവാക്കും. ശരി അമ്മേ, ഞാൻ യുവരാജാവിന്റെ പാതയിലാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോഴാ അമ്മയ്ക്ക് സമാധാനമായത്. നാരായണൻ നാരായണൻ, പ്രണാമം വരണദേവ. പ്രണാമം. ഇക്കുറിയും നാം വന്നിരിക്കുന്നത് ഒരപേക്ഷയുമായിട്ടാണ്. അപേക്ഷ എന്താണെന്ന് നാരദർ പറയണ്ട, നാം നമ്മുടെ ദിവ്യദൃഷ്ടിയിലൂടെ അത് മനസ്സിലാക്കിയിരിക്കുന്നു. നാരദരെ, ഏവരും ബഹുമാനിക്കുന്ന ദേവർഷിയെ വരുണദേവൻ മാത്രം ബഹുമാനിക്കരുത് എന്ന കഠിനമായ നിർബന്ധം അങ്ങേക്കുണ്ടോ? നാരായണൻ നാരായണൻ, രോഹിതാശുവിനെ രക്ഷിക്കണമെന്ന അപേക്ഷയുമായി അങ്ങ് പലതവണ നമ്മെ സമീപിച്ചതല്ലേ? അതെ, കൊട്ടാരത്തിൽ ചന്ദ്രമതിയുടെയും ഹരിശ്ചന്ദ്ര മഹാരാജന്റെയും അവസ്ഥ കാണുമ്പോൾ വീണ്ടും വീണ്ടും അറിയാതെ നമ്മുടെ അപേക്ഷയുടെ തൊഴുകൈ അങ്ങയുടെ നേർക്കായി പോകുന്നു. നാരദരെ, ഈ തൊഴുകൈ അങ്ങയുടെ പിതാവായ വിരിഞ്ചിന്റെ നേർക്ക് തിരിയുമാറാകട്ടെ. രോഹിതാശ്വന് ആയുസ്സില്ല എന്ന് വിരിഞ്ചൻ കുറിച്ചിട്ട ശിരോലിഖിതം അദ്ദേഹം തന്നെ തിരുത്തിയെഴുതട്ടെ. അത് നടക്കാത്തടത്തോളം കാലം രോഹിതാശ്വനെ നമുക്ക് ബലി നൽകിയിരിക്കണം. ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. മേലിൽ ഇക്കാര്യവും പറഞ്ഞ് നാരദർ വരുണ ലോകത്തേക്ക് വരരുത്. നമ്മുടെ അഭിപ്രായം എന്തെന്നാൽ, രോഹിതാശുവിന്റെ പൂണുൽ ചടങ്ങ് നടക്കും വരെ നാം ക്ഷമിക്കും. അത് കഴിഞ്ഞും അവർ വാക്ക് പാലിച്ചില്ലെങ്കിൽ അയോധ്യയെ നാം കടലിലാഴ്ത്തിയിരിക്കും. നാരായണൻ നാരായണൻ. പ്രണാമം വിശ്വാമിത്ര മഹർഷി. പ്രണാമം നാരദരെ. എന്തായാലും തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നാം അങ്ങയെ തേടി നടക്കുകയായിരുന്നു. ഓ, അങ്ങയ്ക്ക് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ. കാര്യം പറയൂ നാരദരെ. അയോധ്യയിലെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അയോധ്യയിലെ കാര്യം നമുക്ക് കേൾക്കുവാൻ ഒട്ടും താല്പര്യമില്ല നാരദരെ. വസിഷ്ഠ മഹർഷിയാണല്ലോ അയോധ്യയിലെ കുലഗുരു. അയാൾ പറയുന്നതാണല്ലോ ഹരിശ്ചന്ദ്രന്റെ വേദവാക്യം. അത് സത്യം. മഹാജ്ഞാനി എന്ന് അഹങ്കരിക്കുന്ന വസിഷ്ഠൻ പടുവിഡ്ഢിയാണ് നാരദരെ. അയാളുടെ ദാർഢ്യവും തനിക്ക് താൻ പോരുമയും നമ്മളെപ്പോലുള്ള ദേവർഷിമാർക്ക് ചേർന്നാണെന്ന് നാരദർക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. മുൻപങ്ങ് നമ്മുടെ ആശ്രമത്തിൽ വന്ന് നമ്മെ ക്ഷണിച്ചത് മാനിച്ച് നാം അയോധ്യയിൽ വന്നതാണല്ലോ. അന്നും നമ്മെ തുച്ഛനാക്കുന്ന ചില ഗൂഢോക്തികൾ അയാൾ പ്രയോഗിക്കുകയുണ്ടായി. നാം അതൊന്നും കാര്യമാക്കിയില്ല. മഹാപ്രാജ്ഞനായ അങ്ങ് അത്തരം തുച്ഛമായ വിഷയങ്ങളൊന്നും കാര്യമാക്കാത്തത് അങ്ങയുടെ വ്യക്തിത്വം മഹത്വം. നമ്മുടെ പ്രിയ സുഹൃത്തായ ശിബി ചക്രവർത്തിയുടെ മകൾ ചന്ദ്രമതി ദേവിയെ നാം കാണുകയുണ്ടായല്ലോ. രോഹിതാശുവിന്റെ ബലിദാന പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാൻ നിത്യവും ദേവീഭാഗവതം പാരായണം ചെയ്യണമെന്നും നാം ചന്ദ്രമതിയെ
ഉപദേശിക്കുകയുണ്ടായി. ഓർക്കുന്നു ഓർക്കുന്നു. എന്നിട്ടിപ്പോൾ എന്താണ് അയോധ്യയിലെ അവസ്ഥ? അത് ധരിപ്പിക്കാനല്ലേ നാം അങ്ങയെ തേടി നടന്നത്. രാജാ ഹരിശ്ചന്ദ്രൻ സ്വന്തം മകൻ രോഹിതാശുവിനെ വരുണദേവന് ബലികൊടുക്കാൻ തീരുമാനിച്ചു. അതിനണിയറയിൽ ചരട് വലിച്ചതും ഇപ്പോൾ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും അങ്ങയുടെ ബദ്ധശത്രുവായ വസിഷ്ഠാചാര്യനാണ്. അപ്പോൾ അതാണോ അയോധ്യയിൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം? അതെ മഹർഷേ. തന്റെ അരുമ സന്താനം അരുങ്കൊല ചെയ്യപ്പെടുന്നതോർത്ത് ഇടനെഞ്ചു പൊട്ടിക്കരയുന്ന ചന്ദ്രമതിയുടെ മുഖം നാം കാണുന്നു. തന്റെ കുടിലബുദ്ധി വിജയിച്ചതിൽ ആർത്തട്ടഹസിക്കുന്ന വസിഷ്ഠന്റെ പൈശാചിക മുഖവും നാം കാണുന്നു. അങ്ങ് ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നത് നാം നേരായ ദൃഷ്ടിയിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. പാടില്ല നാരദരെ, നിരപരാധിയായ ബാലകനെ ബലികൊടുക്കാൻ കൂട്ടുനിൽക്കുന്ന വസിഷ്ഠന്റെ ക്രൂരത അനുവദിക്കാൻ പാടില്ല. വസിഷ്ഠൻ അങ്ങനെ കേമത്തം ചമയാൻ പാടില്ല. ആ കേമത്തത്തിന്റെ ഉച്ചിക്കിട്ടൊരു പൊട്ടുകൊടുക്കാൻ വിശ്വാമിത്ര മഹർഷിക്ക് മാത്രമേ കഴിയൂ. പോകാം, നമുക്കുടനെ അയോധ്യയിലേക്ക് പോകാം. അങ്ങയുടെ അഭീഷ്ടം പോയി. നാരായണൻ നാരായണൻ. സ്വന്തം മകനെ ബലികൊടുക്കാൻ സമ്മതമുള്ളേണ്ടി വന്ന രാജാവ് മഹാപാപിയാണ്. എന്താ, ബലി ദിവസം അടുക്കും തോറും രാജാവ് ദുർബലനാകുകയാണോ? കുലഗുരു എന്ന നിലയിൽ നാം വഹിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തെന്ന് മാത്രം. ബലികർമ്മം നടത്താൻ വിസമ്മതമെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം. ഒരു വിസമ്മതവുമില്ല മഹർഷി, എല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ. എങ്കിൽ ബലികർമ്മത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. വരൂ. ഇക്കുറി വിശ്വാമിത്ര മഹർഷിയെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നാം തന്നെയാണ്. വസിഷ്ഠാചാര്യനുമായി കലഹത്തിനല്ല, ഒത്തുതീർപ്പിനാണ്. ഒത്തുതീർപ്പോ? ആചാര്യരെ, നിങ്ങളൊരു ആഢ്യ ബ്രാഹ്മണനാണ്. നിരപരാധിയായ ഒരു ബാലകനെ ബലികൊടുക്കുന്ന കർമ്മത്തിന് കൂട്ടുനിൽക്കുന്നത് അങ്ങേക്ക് ഭൂഷണമാണോ? ആചാര്യരെ, അർഹതയുള്ള ആഢ്യ ബ്രാഹ്മണരെ ക്ഷത്രിയ രാജാക്കന്മാർ കുലഗുരുവായി വാഴിക്കുന്നത് വിധിപ്രകാരം നടത്തേണ്ട പല കർത്തവ്യങ്ങളും നിർവഹിക്കാനാണ്. ആ നിലയ്ക്ക് കൊട്ടാരത്തിൽ അനിവാര്യമായി നടക്കേണ്ട ഒരു ബലികർമ്മത്തിന് കുലഗുരു സഹകരിക്കേണ്ടതല്ലേ? ആ സഹകരണം ധർമ്മത്തിൽപ്പെടുമോ അധർമ്മത്തിൽപ്പെടുമോ, അതാണ് വസിഷ്ഠ ആചാര്യരുടെ ചോദ്യം. അങ്ങനൊരു ചോദ്യം നാം ചോദിച്ചില്ലല്ലോ. നാരായണ വസിഷ്ഠരെ, ചോദ്യവും മറുചോദ്യവും കലഹവും വേണ്ട. ബലികർമ്മം ഒഴിവാക്കാനുള്ള മാർഗം ആലോചിക്കണം. നാം ഒരുമിച്ച് നിന്നാൽ 33 കോടി ദേവകളെയും വരച്ചവരയിൽ നിർത്താം. നമ്മൾ തമ്മിലുള്ള യോജിപ്പ് എന്നും കലഹത്തിലേ അവസാനിക്കും. അങ്ങനെ കലഹവും യോജിപ്പും നീണ്ടുപോകും തോറും കോപിഷ്ഠനായ വരണദേവൻ അയോധ്യയും രാജകുടുംബത്തെയും ഉൽമൂലനം ചെയ്തിരിക്കും. എന്തു വേണമെന്ന് മഹാരാജൻ തീരുമാനിക്കട്ടെ. വസിഷ്ഠാചാര്യരും വിശ്വാമിത്രരും തമ്മിലുള്ള യോജിച്ചുള്ള പ്രവർത്തനമായിരിക്കും മഹാരാജൻ പരിഗണിക്കുക. നാരായണ നാരായണ. അല്ല, മറ്റാരുടെയും യോജിപ്പല്ല, നമ്മുടെ വ്യക്തിത്വവും സത്യവും തമ്മിലാണ് യോജിക്കേണ്ടത്. ഇനി വരുണദേവന് നൽകിയ വാക്ക് പാലിക്കാൻ കാലവിളംബം സൃഷ്ടിച്ച് രാജ്യത്തിനും പ്രജകൾക്കും തീരാ ദുഃഖങ്ങളും ദുരന്തങ്ങളും ഏറ്റുവാങ്ങാൻ ഹരിശ്ചന്ദ്ര മഹാരാജാവ് തയ്യാറല്ല. സത്യം തന്നെ പാലിക്കപ്പെടട്ടെ, ബലികർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. നാരായണ. അങ്ങനെ വസിഷ്ഠാചാര്യരും വിശ്വാമിത്രാചാര്യരും തമ്മിലുള്ള കലഹത്തിന് വീണ്ടും തിരി തെളിഞ്ഞിരിക്കുന്നു. നാരായണ നാരായണ.
വിശ്വാമിത്രന് പോകാമെന്ന് തിരുമനസ് പറയാത്ത വാചകം നാം പറയുന്നു. വിശ്വാമിത്രന് പോകാം. വസിഷ്ഠാചാര്യ വിജയിച്ചു എന്ന് അഹങ്കരിക്കാതെ രോഹിതാശ്വന്റെ ബലി നടന്നാൽ വസിഷ്ഠന്റെ വിജയം, മറിച്ചായാൽ വിശ്വാമിത്രന്റെ വിജയം. നമുക്ക് വീണ്ടും കാണാം. മകനെ, നിനക്കെപ്പോഴും ഗ്രന്ഥപാരായണമാണല്ലോ. അരയ്ക്കുള്ളിൽ ഇങ്ങനെ വായനയും ചിന്തയുമായിട്ട് ഒതുങ്ങാതെ പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ നിനക്ക്? പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യേണ്ട സമയമല്ലേ അമ്മേ? എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ പോലെ കൂട്ടുകൂടി കളിക്കാനും ആർത്തുല്ലസിക്കാനും ഒന്നും എനിക്ക് കഴിയില്ലല്ലോ. രാജകുമാരന് അതിൻ്റെതായ പരിമിതികളില്ലേ? ആ മകനെ, വിശ്വാമിത്ര മഹർഷി വന്നിട്ടുണ്ട്. മഹാരാജാവിന്റെ അധ്യക്ഷതയിൽ നിന്നെ യുവരാജാവാക്കാനുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. അമ്മേ, എന്നെ വരുണദേവന് ബലി കൊടുക്കുമെന്ന പിതാവിന്റെ സത്യം ഒരു ഭാഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നെ രാജാവാക്കണമെന്ന അമ്മയുടെ ആഗ്രഹം മറുവശത്തും നിലനിൽക്കുന്നു. ഈ രണ്ടാഗ്രഹങ്ങളും ലക്ഷ്യം വെക്കുന്നത് ഒരേ ഒരു മകനായ എന്നെ മാത്രമല്ലേ അമ്മേ? മാതാപിതാക്കളെ ദൈവതുല്യരെ കാണുന്ന ഈ മകൻ പിതാവിന്റെ ആഗ്രഹത്തിന് വഴങ്ങും, മാതാവിന്റെ ആഗ്രഹത്തിനും വഴങ്ങും. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വിധി നിശ്ചയിക്കട്ടെ. വിധിയുടെ രൂപത്തിൽ വിശ്വാമിത്ര മഹർഷി വന്നത് നമ്മുടെ ആഗ്രഹം സഫലമാക്കാനല്ലേ? നമ്മുടെ വിശ്വാസത്തിന് ഭംഗം സംഭവിക്കുകയില്ല. നമ്മുടെ മകന്റെ വിധി എന്തായി ദേവർഷേ? വിധി അയോധ്യാപുരിയിലെ വിധി. അതിടയ്ക്കിടെ റാണിക്ക് അനുകൂലമായ തട്ടിൽ വന്ന് സ്ഥാനം പിടിക്കും, ഇടയ്ക്കിടെ രാജാവിന്റെ തട്ടകത്തിലേക്ക് മാറുകയും ചെയ്യും. ദേവർഷേ, ഇങ്ങനെ മുൾമുനയിൽ നിർത്താതെ കാര്യം പറയും. വിധി ഇപ്പോൾ ആർക്കനുകൂലമായ തട്ടകത്തിലാണ്? രാജാവിന് അനുകൂലമായ തട്ടകത്തിലാണ്. പൂണൂൽ കല്യാണവും നടക്കില്ല, യുവരാജാവായി അഭിഷേകവും നടക്കില്ല. ഉടനെ നടക്കാൻ പോകുന്നത് രോഹിതാശ്വന്റെ ബലികർമ്മമാണ്. നാം പറഞ്ഞുവല്ലോ, അയോധ്യ രാജധാനിയിലെ വിധി രണ്ട് തട്ടകങ്ങളിലും മാറി മാറി നിലകൊള്ളുമെന്ന്. ചന്ദ്രമതി രോഹിതാശ്വകുമാരനെ രക്ഷിക്കാമെങ്കിൽ രക്ഷിച്ചുകൊള്ളും. അതുവഴി വിധിയെ റാണിക്ക് അനുകൂലമായ തട്ടകത്തിലേക്ക് മാറ്റിയാൽ നാരായണൻ നാരായണൻ.
ചന്ദ്രവതി ഭൗതി ഉറങ്ങിയില്ലേ? വസിഷ്ഠാചാര്യനും വിശ്വാമിത്ര മഹർഷിയും തമ്മിൽ കടുത്ത ശത്രുതയിലാണ്. നമ്മുടെ മകന്റെ ആയുസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവരിൽ മുന്നിട്ട് നിൽക്കുന്ന ഭാവം പരസ്പരം ശത്രുതയാണ്. സർവസംഘ പരിത്യാഗികളെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? രാഗാദി ദേശങ്ങളെയൊക്കെ അതിജീവിച്ചവരാണ് പോലും. എന്നിട്ടാണ് സാധാരണ മനുഷ്യരെ പോലെ പരസ്പരം പോരടിക്കുന്നത്. ലജ്ജാവഹം തന്നെ. നമ്മുടെ പിതാവായ ത്രിശങ്കുവിന് സ്വന്തമായി ത്രിശങ്കു സ്വർഗം നിർമ്മിച്ചു കൊടുത്ത ചരിത്രമാണ് വിശ്വാമിത്ര മഹർഷി ഉയർത്തിക്കാട്ടുന്നത്. അങ്ങനെയുള്ള മഹർഷിക്ക് ലോഹിതാശ്വന്റെ ആയുസിന്റെ കാര്യത്തിലും അനുകൂലമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിശ്വാമിത്ര മഹർഷിയുടെ വാദം. കൂടുതലൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ശ്വനെ ബലി കൊടുത്ത് സത്യം പാലിക്കണമെന്നാണ് വസിഷ്ഠാചാര്യരുടെ വാദം. എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു രൂപമില്ല ചന്ദ്രവതി. ഉച്ചവെക്കരുത്, നിന്റെ ജീവൻ അപകടത്തിലാണ് മകനെ. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെടണം. വരൂ. ഇവിടെ നിന്ന് രക്ഷപ്പെടാനും എന്നിട്ട് എങ്ങോട്ടാ പോകേണ്ടത്? ഒക്കെ പറയാം. വരൂ. സ്വാമിയെ. ആ സംഭവം കൊട്ടാരത്തിൽ വലിയ ഒച്ചപ്പാടിന് കാരണമായി. ബലി മുടങ്ങിയതിന്റെ പേരിൽ വരുണൻ കഠിനമായി കോപിച്ചു. പ്രണാമം വസിഷ്ഠ മഹർഷി. അങ്ങേ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ നാട്ടുകാരെന്നോട് പറഞ്ഞിരിക്കുകയാണ്. എന്താ കാര്യം? കടലാകെ കലിപൂണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു തിരയിളക്കം ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ പോയാൽ തിരമാല വന്ന് കരയെല്ലാം വിഴുങ്ങിക്കൊണ്ട് പോയത് തന്നെ. ലോകാവസാനമായെന്നാ തോന്നുന്നത്. അങ്ങ് ഉടനെ വരണം. നിങ്ങൾ പോയിക്കോളൂ. ആ നാം പറഞ്ഞ അവധിക്ക് ബലി നടത്താത്ത എന്റെ അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കുകയാണ് വരണദേവൻ. വസിഷ്ഠ മഹർഷി, സത്യം പാലിക്കാൻ വൈമുഖ്യം കാട്ടുന്ന നിങ്ങളാണോ സത്യത്തിന്റെ കാവൽക്കാരൻ? സത്യലംഘനത്തിന് ഹരിശ്ചന്ദ്ര മഹാരാജാവിന് കൂട്ടുനിൽക്കുന്ന കുലമഹിമയില്ലാത്ത വസിഷ്ഠാചാര്യനാണോ കുലഗുരു? എത്രയും വേഗം രോഹിതാശ്വനെ ബലി നൽകി വാക്ക് പാലിച്ചില്ലെങ്കിൽ അയോധ്യ കടലെടുത്തിരിക്കും. ഒരു വിട്ടുവീഴ്ചയുമില്ല.
ചന്ദ്രമതി സമുദ്രമാകെ ഇളകി മറിയുകയാണ്. എവിടെ നോക്കിയാലും വരുണദേവന്റെ കോപക്കലി പൂണ്ട മുഖം മാത്രം. വാക്ക് പാലിച്ചില്ലെങ്കിൽ അധികം വൈകാതെ അയോധ്യ കടലെടുക്കും എന്നതിന്റെ സൂചന കാട്ടുകയാണ് വരുണദേവൻ. പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അഗ്നിപ്രവേശം നടത്തി നാം സ്വയം ജീവത്യാഗം ചെയ്തിരിക്കും. എങ്കിൽ അതേ ചിതയിൽ ചാടി ഈ ചന്ദ്രമതി ആത്മാഹുതി ചെയ്തിരിക്കും.